ആദ്യം ഒരു യഥാർത്ഥ ദൈവത്തിലേക്കുള്ള സത്യദൈവത്തിലേക്കുള്ള പാത നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റു മതങ്ങളെ അവഹേളിക്കാതിരിക്കലാണ്. അവരുടെ പുണ്യപുരുഷന്മാരെ, പ്രവാചകന്മാരെ കളിയാക്കുക, ഇത് സ്വന്തം ഉള്ള മതത്തിൽ കോൺഫിഡൻസ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആളുകൾ ചോർന്നു പോകുമോ എന്ന് കരുതുമ്പോൾ ഉള്ള ഒരു ടെൻഷന്റെ ഭാഗമായിട്ട് വരുന്ന സംഭവം. മറ്റു മതങ്ങളെ ചളിവാരി അറിയാം, അവരുടെ പ്രവാചകന്മാരെ പ്രവാചകനെ കുറിച്ച് ഇല്ലാത്തത് പറയാം, ഇതൊക്കെ സ്വന്തം ആശയത്തിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. സ്വന്തം ഒരു യഥാർത്ഥ ദൈവത്തിലേക്കുള്ള സത്യവിശ്വാസം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു മതങ്ങളെ ഒരിക്കലും അവഹേളിക്കില്ല. നിങ്ങൾ അതിന്റെ മഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സ്വന്തം മതത്തിലുള്ള മഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് ഒരു സത്യവിശ്വാസി ചെയ്യൽ. അപ്പൊ നിങ്ങൾക്ക് ഭയാണ്. കാരണം എന്താ വെച്ചാൽ അതിലുണ്ടല്ലോ, ഈ ജീസസ് അതിലുണ്ട്, മോശസ് അതിലുണ്ട്, നോഹ, അബ്രഹാം ഒക്കെ ഇസ്ലാമിലുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഭയം, ഇത് നീ സത്യം മനസ്സിലാക്കോ, നീ അത് സത്യമാണോ എന്നുള്ള കൺഫ്യൂഷൻ, ഭയം, ഇതൊക്കെയാണ് നിങ്ങളെ മറ്റു മതങ്ങളെ അവഹേളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ബറോസെ എം എം അക്ബറൊക്കെ ഏത് വകുപ്പിൽ വരും മിഹ്റാഷ്? എം എം അക്ബർ സജിബ് അമരീഷ് പറയൂ. അപ്പോ നിങ്ങൾ ഈ നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സത്യപാതയിലാണെന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ മതത്തിന്റെ കാര്യങ്ങൾ ഇതാ, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട്, നന്മയിലേക്ക് വരൂ, ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരൂ എന്ന് നല്ല നിലയിൽ പറയാം. മറ്റുള്ള മതങ്ങളെ മേക്കെട്ട് കയറിയിട്ടല്ല നിങ്ങൾ ഒന്നാമനാവേണ്ടത്. നിങ്ങളുടെ മതത്തിന്റെ പുണ്യങ്ങളും പൂരിശകളും പറയാം, അതാണ് വേണ്ടത്. അതില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പാടുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ ആക്രമിക്കുന്നത്, മുഹമ്മദ് നബിയെ ആക്രമിക്കുന്നത്. ഇല്ലാത്ത കഥകളും ഉള്ള കഥകളും ഒക്കെ വളച്ചൊടിച്ചിട്ടും പല ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടും നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളെ മതത്തെ താറടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളെ മതത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ പറയണം. ഇസ്ലാമിസ്റ്റുകൾക്ക് ശരിക്കും ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ മറ്റുള്ള മതങ്ങളെ കുറ്റം പറയാൻ പാടില്ല എന്നാണ് ഖുർആനിക വചനം. മറ്റു മതത്തിന്റെ എന്തോ ആയിക്കോട്ടെ, അത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, അതിനെ കുറ്റം പറയണ്ട, അവരതുമായി നടന്നോട്ടെ. അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റുള്ള മതങ്ങൾ ഇങ്ങനെ അവഹേളിക്കാം, മുഹമ്മദ് നബി അങ്ങനെ അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് ഇത് ഇതന്നെ ഒരു എന്നോ തുടങ്ങിയാണ് മുഹമ്മദ് നബിനെ കുറിച്ചുള്ള ചർച്ച. മഹേഷ് ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ, ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാണോ മഹേഷ്? ആ പറയാം, ഞാൻ പറഞ്ഞോളൂ, ഞാൻ ആ പറഞ്ഞു പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ മറുപടി പറയാം. അതിന് മുമ്പ് മഹേഷ് കംപ്ലീറ്റ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ചെയ്തു, ഞാൻ മറുപടി പറയാം. അല്ല പറഞ്ഞു പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ ഈ വിഷയം പറയാം. ചെറിയ ഞാൻ ഒരു 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 ബൈബിൾ വാക്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ഞാൻ ആ വാക്യം തപ്പിക്കൊണ്ടിരിക്കുക. സോൾജർ എന്തായാലും ആഡ് ചെയ്യാണ്ട് ആഡ് ചെയ്യുന്നു. ഞാൻ ഇപ്പൊ തന്നെ ആ വാക്യം എടുത്ത് തുടങ്ങിയിട്ടേ എനിക്ക് കാര്യം. ഓക്കെ ഓക്കെ ബറൂസ്, മെഹ്രീഷ് മെഹ്രീഷ് ഇവിടെ ഇത്രയും സമയം ഉണ്ടായിരുന്നു, ഏതായാലും സമയം എടുത്ത് സംസാരിച്ചതിന് നന്ദി. മെഹ്രീഷ് പറഞ്ഞത് വളരെ റൈറ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ മറ്റു മതങ്ങളെ കയറി ആക്രമിക്കാനുള്ള കാരണം സ്വന്തം മതത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും സ്വന്തം മതം തകർന്നു പോകും എന്നുള്ളൊരു ഭയം കൊണ്ടുമാണ് മറ്റു മതങ്ങളെ വിമർശിക്കുന്നതും അല്ലെങ്കിൽ ഇല്ലാത്തത് പറയുന്നതും മറ്റു മതങ്ങളെ എന്താ പറയുക മറ്റു മതങ്ങളെ ആക്രമിക്കുന്നതെന്ന് താങ്കൾ പറയുന്നത് വളരെ റൈറ്റ് ആയ ഒരു പോയിന്റ് ആണ്. കഥയിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് മെഹ്രീഷ്, ഇത് താങ്കളുടെ ചില പണ്ഡിതന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നതാണ് ഏക സത്യ ദൈവം അല്ലെങ്കിൽ അത് സത്യമതം, അള്ളാഹുവാണ് ഏക സത്യ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തിൽ, കേരളം മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വലിയ സ്റ്റേജ് കിട്ടി 10-25,000 30,000 പേരെയൊക്കെ വെച്ച് പ്രസംഗിച്ച നിങ്ങളുടെ ചില പണ്ഡിതന്മാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സാക്കിർ നായിക്ക്, അല്ലെങ്കിൽ അഹമ്മദ് ദീദാദ്, അവരെ പിന്തുടർന്ന് വരുന്ന എം എം അക്ബർ, മുജാഹിദ് ബാലുശ്ശേരി, ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന അവാർഡ് മേടിച്ച ഏറ്റവും ബെസ്റ്റ് കൊമേഡിയുള്ള അവാർഡ് സോറി അവാർഡ് മേടിച്ച നമ്മുടെ മുഹമ്മദ് ഈസ, ഇങ്ങനെയുള്ള നിങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന, മെഹ്രീഷിനെ പോലെയുള്ള പാവങ്ങളല്ല ഞാൻ പറയുന്നത്, മെഹ്രീഷ് അങ്ങനെ ചെയ്യാറില്ല, കറക്റ്റ് ആണ്, മുൻനിരയിൽ നിൽക്കുന്ന നിങ്ങളുടെ പണ്ഡിതന്മാരോട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾ ഈ മദ്രസയിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയ ഈ മെഹ്രീഷിനെ പോലെയുള്ളവർക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഒരു അഭ്യർത്ഥന. കാരണം ഞങ്ങൾ ക്രിസ്ത്യാനികൾ, അത് കത്തോലിക്കനാണെങ്കിലും ബന്ദക്കോസുകാരാണെങ്കിലും, ഞങ്ങളുടെ എല്ലാ സഭാവിഭാഗങ്ങളും പ്രാർത്ഥനയും സാമൂഹ്യ പ്രവർത്തനങ്ങളുമായിട്ട് മാത്രം മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ്. ഞാനൊരു കത്തോലിക്കനാണ്, ഞങ്ങൾ രാവിലെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, സൺഡേ സ്കൂൾ പോകുന്നു, മാന്യമായിട്ട് വീട്ടിൽ വരുന്നു, ഞങ്ങൾ സ്വസ്ഥമായിട്ട് കഴിഞ്ഞവരാണ്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ മതം ശരിയല്ല, ബൈബിള് ശരിയല്ല, യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു മരിച്ചിട്ടില്ല, യേശുക്രിസ്തു രക്ഷയില്ല എന്നൊക്കെ പ്രസംഗിച്ചു കൊണ്ടുവന്ന് സഹി കെട്ടിട്ടാണ്
സാഹി കെട്ടിട്ടാണ്. എന്നാൽ ഈ ഏതു മതമാണ് സത്യം, ഈ പറയുന്ന മതം സത്യമാണോ എന്നറിയുവാൻ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തൊട്ടപ്പോഴാണ് മനസ്സിലായത്, അത് തുറക്കാൻ പോലും കൊള്ളില്ലാത്തതാണ്, അതിൻ്റെ ഉള്ളു മുഴുവൻ ചീഞ്ഞിരിക്കുന്നതാണ്, പുറമേ ഏകദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലായതും. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ സമുദായത്തിലും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി മെഹ്റൂഷ് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, ഞങ്ങളുടെ കള്ളങ്ങൾ പറയുന്നു, നുണകൾ പറഞ്ഞു എന്ന് പറയും. മെഹ്റൂഷിന് പറ്റുമെങ്കിൽ ബറൂസ കിട്ടിയെങ്കിൽ ബറൂസ എടുത്തോണം, ഞാൻ ജസ്റ്റ് സമയം വേണ്ടി മാത്രമേ ഉള്ളൂ. മെഹ്റൂഷിന് പറ്റുമെങ്കിൽ ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഇത്രയും സമയം താങ്കൾ ഇവിടെ കേട്ടിരുന്നല്ലോ, ഇത്രയും നേരം പറഞ്ഞതിൽ ഏതൊക്കെ കള്ളങ്ങളാണ് നിങ്ങളുടെ ഗ്രന്ഥത്തിനെതിരെ, മുഹമ്മദിനെതിരെ, ഇസ്ലാമിനെതിരെ ഞങ്ങൾ പറഞ്ഞത് എന്നുകൂടി പറഞ്ഞ് പറയുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ബറൂസ ബൈബിൾ വാക്യം കിട്ടിയെങ്കിൽ കിട്ടി രണ്ട് വാക്യം കിട്ടി, ഞാൻ അന്വേഷിച്ചിടന്നതിന് അപ്പുറം എനിക്ക് രണ്ട് വാക്യത്തെയും തുടങ്ങാം. ഒന്ന് പത്രോസിന്റെ ലേഖനം 3:15, എല്ലാവർക്കും അറിയുന്ന വാക്യം, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമതിയും ഭയഭക്തിയും കൂട്ടി പ്രതിവാദം ചെയ്യാൻ എപ്പോഴും നിങ്ങൾ ഒരുവിരിക്കും. നമ്മുടെ പ്രത്യാശയെ ചോദ്യം ചെയ്യാൻ ഏതൊരുത്തിലും വന്നാൽ അവനോട് പ്രതിവാദം ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. രണ്ടാമത്തത് അപ്പോസ്തല പ്രവൃത്തി 19:9 എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാതെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നാസിന്റെ പാഠനശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോന്നു. പൗലോസ് കൃത്യ ഓർത്തേക്ക് അവരുടെ മാർഗത്തെ ദുഷിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, സംവാദമാണ്, ആശയ സംവാദം, അവരുടെ പാഠശാലയിൽ ആശയ സംവാദം. അപ്പൊ മേർഷെ സോൾജർ പറഞ്ഞ പോലെ ഒരു ക്രൈസ്തവന് ഇസ്ലാമിന് ഏകദൈവം ആയിക്കോട്ടെ, മുഹമ്മദ് നല്ല പ്രയോജനം, അതുകൊണ്ട് ആയിക്കോട്ടെ, നല്ല കാര്യം, സൂപ്പർ കാര്യം. മുഹമ്മദ് ഇത്രയും കാലം ഞങ്ങളും വിചാരിച്ചിരുന്ന മുഹമ്മദ് നിങ്ങൾ പറയുന്നു യേശു ക്രിസ്തു അല്ല, മുഹമ്മദ് എന്തോ വലിയ കാര്യമാണെന്ന് ഇസ്ലാമിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വലിയ കാര്യമായിട്ട് തന്നെ എടുത്തുകൊണ്ടിരുന്നേ. അതുകൂടാതെ തന്നെ ഞങ്ങളുടെയൊക്കെ സെമിനാരികളിലും ഞങ്ങളുടെയൊക്കെ ബൈബിൾ കോളേജുകളിലും ഈ ബൈബിൾ വിഷയം മാത്രമല്ല, ഇപ്പം ഹിന്ദുയിസത്തെ കുറിച്ച് പഠിക്കാറുണ്ട്, എന്താണ് അവരുടെ ആചാരന്മാർ അവരെ പഠിപ്പിക്കുന്നത്, ഇതറിയാൻ വേണ്ടി അവരുടെ സ്വാമിമാരെ, പേരുകേട്ട സ്വാമിമാരെ വിളിച്ച് അവർ പറഞ്ഞു തരും. നിങ്ങളുടെ ഉസ്താദന്മാരെയും വിളിക്കും, മൊല്ലാക്കന്മാരെയും വിളിക്കും. അന്നേരം ഒന്നും ഞങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് അവർ എന്ത് പറഞ്ഞു തരുന്നു അതാണ് ഞങ്ങൾ വിശ്വസിച്ച് പോകുന്നിരുന്നത്. ഞങ്ങളുടെ ബൈബിൾ സെമിനാരിൽ പോയിട്ട് ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കിടക്കുമ്പോഴാണ് ഈ എം എം ബക്കൂറിനെ പോലുള്ളവരും സാക്കിർ നായിക്കിനെ പോലുള്ളവരും നിങ്ങളുടെ വിശ്വാസം തെറ്റാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉണ്ടെന്നും പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് യേശു ക്രിസ്തു പൗലോസ് കൃത്യ ഓർത്തിച്ചു, ഭാവിയിൽ ഇങ്ങനെ അനേക കള്ളപ്രവാചകന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരും, നിങ്ങൾ പെട്ടുപോകരുത്, നിങ്ങൾ സമ്പാദിക്കണം. ഇത് പൗലോസ് ഞങ്ങൾക്ക് ഓർപ്പിച്ച കാര്യ സുഹൃത്തം ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ പിന്നെ നിങ്ങൾ എം എം അക്ബറിനോട് പറയണമായിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള സുന്നികൾ ഇപ്പോൾ അത് പറയാൻ തുടങ്ങി. കുറെ സുന്നികൾ പറയാനിട്ട് എം എം അക്ബറും ഈസായും പോലുള്ളവരാണ് ഇപ്പം ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ ഇത്രയും ചവിട്ടിയിരിക്കുകയും അനേകർ മതത്തിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണവും എം എം അക്ബർ തന്നെയാണെന്ന് പറയുന്നുണ്ട്. മെർഷ ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാൻ തെളിവ് തരാം. ഈ പി എച്ച് ഷാജഹാനും ബഷീർ പാരായ്ക്കളും ഈ അടുത്തിടെ ചെയ്ത വീഡിയോ നിങ്ങൾ പോയി കാണണം. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ മതങ്ങളെ അവഹേളിച്ചപ്പോഴാണ് മറ്റുള്ളവരുടെ മതങ്ങൾ, അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നുണ്ട് ദാവീദിന്റെ പുത്രൻ ശയിച്ചു ദൈവം ദാവീദിന് പെണ്ണിനെ കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് അവരൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്, അവരുടെ മതഗ്രന്ഥത്തിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ, ഇത് അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റാണ് ഞാൻ പറയുന്നത്. പക്ഷേ അവരുടെ മതഗ്രന്ഥത്തെ അവർ അവഹേളിച്ചപ്പോൾ തിരിച്ച് സെബാസ്റ്റ്യൻ മുന്നിക്കലും അനിൽ കൊടുത്തോട്ടം പാസ്റ്ററുമൊക്കെ ആണ് പിന്നെ ഈ രംഗത്തേക്ക് വന്നത്. എന്നിട്ട് അവർ ആ പുള്ളി എടുത്തു പറയുന്ന കാര്യമുണ്ട്, നമുക്ക് ചെറിയ ചെറിയ സൂചി കൊണ്ട് തോണ്ടാൻ പറ്റുന്നതേ ബൈബിളിൽ കണ്ടുള്ളൂ, തിരിച്ച് അനിൽ കൊടുത്തോട്ടവും സെബാസ്റ്റ്യൻ പുന്നക്കലും തൂമ്പ കൊണ്ട് കുളങ്ങ് കൊണ്ടെന്ന പോലെ ഹദീസിനെയും ഖുറാനെയൊക്കെ എടുത്ത് പെരുമാറാൻ തുടങ്ങി ഇവർ കാരണമാണ് എന്ന് കൃത്യം പറയുന്ന ഓഡിയോ സഹിതം യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം മെഹ്റൂഷ് മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനികൾക്ക് ഇപ്പോഴും ഒരു മുസ്ലിമിന്റെ നെഞ്ചത്ത് കയറേണ്ട കാര്യമില്ല സുഹൃത്തെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങരുതായിരുന്നു, എം എം മക്കൂർ ഈ പണിക്ക് ഇറങ്ങരുതായിരുന്നു, എം എം മക്കൂർ മുജാഹിദ് ബാലുശ്ശേരി ഒക്കെ ഉള്ളത് എന്ത് കാര്യം ഉണ്ടായിരുന്നു. സ്റ്റേജ് കെട്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തിരുവല്ലയിൽ ഒരു സ്റ്റേജ് കെട്ടി പരസ്യമായിട്ട് പറയുന്നുണ്ട് യേശു ക്രിസ്തു സിജോപാസ്റ്റർ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഫോട്ടോകാരെ എനിക്ക് അയച്ചു തന്നു, ഒരു പോസ്റ്റർ അടിച്ചു അന്ന് ആദ്യമായിട്ട് തിരുവല്ലയിൽ ഒരു പോസ്റ്റർ, സോറി സിജോപാസ്റ്റർ അല്ല വേറൊരാൾ എനിക്ക് അത് അയച്ചു തന്നു, ഒരു പോസ്റ്റർ അടിച്ചു ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ച് എം എം അക്ബർ ദാ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു സ്നേഹ സംവാദം എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചിട്ട് നമ്മൾ ഇത് കേട്ട് പോകും, ബൈബിളിനെ കുറിച്ച് എനിക്കൊരു സ്നേഹ സംവാദം എന്ന് പറഞ്ഞ് വിളിച്ചെല്ലും ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ അവസരം ക്രിസ്ത്യാനികൾക്കാണ്, ആദ്യത്തെ അവസരം ക്രിസ്ത്യാനികൾക്ക് തരും,
ആ എപ്പോഴും അങ്ങനെ എം എം ബക്കൂറിന്റെ മിക്ക ഡിബേറ്റിലുള്ള ആദ്യത്തെ അവസരം ക്രിസ്ത്യാനികൾക്ക് രണ്ടാമത്തെ അവസരം. ഈ അടുത്തിടെ ആരിസ്മതിന് നടന്ന ഡിബേറ്റിനും അങ്ങനെ തന്നെയാണ് വെച്ചേ. അപ്പം അത് വിട്. അപ്പൊ അങ്ങനെ സ്നേഹസംഭവം തുടങ്ങിയിട്ട് ആദ്യമൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ക്രൈസ്തവർ പറയും, രണ്ടാമത് എം എം ബക്കൂറിന് അവസരം കിട്ടിയിട്ട് ഞങ്ങളുടെ പ്രവാചകനാന്ന് പറഞ്ഞ ശേഷം യേശു ക്രിസ്തു പ്രവാചകനല്ല വെറും ദൈവമാണ് എന്ന് പറഞ്ഞ് ഈശോയുടെ കാര്യം പറഞ്ഞാൽ പോരെ അങ്ങനെയാണെങ്കിൽ, അപ്പോഴും യേശുവിന്റെ മെക്കട്ട കയറുന്നത് യേശു അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് യേശു മദ്യം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഒരു ഒരു അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ മദ്യം വിളമ്പുന്ന യേശു എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള വിധത്തിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറാണ് ആദ്യമായിട്ട് എം എം അക്ബറിന് മറുപടി കൊടുക്കുന്നത്. രണ്ട് മണിക്കൂർ അദ്ദേഹം പ്രസവിച്ച വിഷയം എം എം അക്ബർ എഴുന്നേറ്റ് ഇനി ഞാൻ സംവാദത്തിലില്ലെന്ന് പറഞ്ഞ് പോയത് തന്നെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിന്റെ മറുപടി കേട്ടിട്ടാ. ഇസ്ലാമിന്റെ സ്വർഗത്തെപ്പറ്റി 2 മണിക്കൂർ എങ്ങനെ ഇരുന്നോ എം എം അക്ബർ അതും കേട്ടോണ്ട് 2 മണിക്കൂർ പ്രസംഗിച്ചു. അതിൽ പിന്നെ ഇന്ന് വരെ എം എം അക്ബർ ഒരു ഡിബേറ്റിനും വരത്തില്ല. മുജാഹിദ് ബാലുശ്ശേരി അയൽക്കൂട്ടത്തോട്ടം പാർഷ വെല്ലു കൊടുത്തല്ലോ, ഞാൻ ഇതേണ്ട ഇവിടെ വരാം, മറയൂർ അല്ല മറൈൻ ഡ്രൈവ് വരാം, നമുക്ക് സംവാദം എടുക്കാം. അവിടെ പറഞ്ഞത് ബൈബിളിലെ വിഷയം മാത്രം വെച്ചുകൊണ്ട് ചേർച്ചു, ദാവീദ് ചെയ്തു എന്നുള്ള കാര്യം മാത്രം നമുക്ക് എടുത്ത് ചേർന്നിട്ട് പാർഷ പറഞ്ഞു പോരേന്ന് പറഞ്ഞു. പോരവനെ ധൈര്യമായിട്ട് പോരെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒറ്റ ആളുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച മുജാഹിദ് ബാലുശ്ശേരി വീഡിയോ ഇട്ട് എന്താ തരണോ, എൻ്റെ പ്രവാചകനെ ആദ്യം ചീത്ത വിളിക്കുന്നതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട് വെല്ലു വിളിക്കുന്നു നിങ്ങൾ, അടി മേടിക്കുന്നു നിങ്ങൾ, ഞങ്ങൾ മറുപടി പിന്നെ ഞങ്ങൾ പറഞ്ഞ കള്ളത്രം എന്തൊക്കെയാണ് നിങ്ങൾ പറയണം, നിങ്ങളുടെ പ്രവാചകനെ പറ്റി പറഞ്ഞ കള്ളത്രങ്ങൾ എന്തൊക്കെ പറ, ഞങ്ങൾ നിങ്ങളുടെ ഹദീസുകളുടെ അടുത്ത് 6 വയസ്സുകാരൻ 6 വയസ്സുകാരി വിവാഹം കഴിച്ചു എന്നുള്ള കള്ളമാണോ, അത് ഞങ്ങൾ എഴുതിയതാണോ, നിങ്ങളുടെ പുസ്തകത്തിൽ വെണ്ടക്കാശ്വരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. 6 വയസ്സുകാരൻ പെങ്കുച്ചിന് വിവാഹം കഴിച്ചു, ദത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം കഴിച്ചു, ഇത് ഞങ്ങളുണ്ടാക്കിയ കാര്യമാണോ, ഇതൊക്കെ പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് വെച്ച് പറയണ്ട. ദത്തുപുത്രന്റെ വിവാഹം കഴിച്ചു ഞങ്ങൾ പറയുമ്പോൾ അത് നിന്ന് നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ മദ്രസയിൽ ഇത് പ്രസംഗിക്കുമ്പോൾ അതെന്തോ വലിയ കാര്യം, അതെന്താ മഹർഷി അങ്ങനെയൊക്കെ പറയുന്നേ, എഴുതി വെച്ച കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന് വല്ലതുണ്ടോ, അല്ല പിന്നെ ഇത് എഴുതി ആശയ സംവാദത്തിന് വരെ ആയിരുന്നു, എഴുതി പുസ്തകങ്ങളായിട്ട് നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മഹർഷി മറുപടി പറ അതിനെ ഇസ്ലാമിൽ നിന്നുകൊണ്ട് യേശുവിനെ കളിയാക്കാൻ പറ്റില്ല, അവന് ഇസ്ലാം എന്ന് പുറത്തു പോകും, പിന്നെ എങ്ങനെ യേശുവിനെ കളിയാക്ക, അതല്ലേ ഞങ്ങളും ചോദിച്ചത്. അപ്പൊ എം എം ബക്കർ എത്താൻ കാലം ചെയ്തുകൊണ്ട് ഇസ്ലാമിൽ എന്തുകൊണ്ട് യേശുവിനെ കളിയാക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളെ പ്രധാനപ്പെട്ട പ്രവാചകനാണ്, പവർഫുൾ പ്രോഫറ്റ്. ഓക്കെ മഹരീഷ്, മഹരീഷ് ഒരു സെക്കൻഡ്. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ വലിയ പണ്ഡിതന്മാരായ പവർഫുൾ പ്രോഫറ്റ് വരെ മരിച്ചവരെ വരെ ജീവിപ്പിച്ച കഴിവ് കൊടുത്ത പ്രവാചകനാണ്. മരിച്ചവരെ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എവിടെ ഇരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ കേസ്? നിങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ യേശു ക്രിസ്തു ആരോ ആയിക്കോട്ടെ, ഇവര് ഈസയുടെ കാര്യമാണ് പറഞ്ഞത്, യേശുവിന്റെ കാര്യമല്ല. സുഹൃത്തെ ഈസ യേശുവും തന്നെ രണ്ടാണ്. മഹദി മറിയം ബീബിയുടെ പുത്രൻ ജീസസ്, അദ്ദേഹത്തെ കുറിച്ചാണ് ജീസസ്. ഓക്കെ ഒരു മിനിറ്റ്, താങ്കൾ ആ വിഷയത്തിലേക്ക് വെറുതെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ വിഷയം വളരെ തെളിവ് സഹിതം ഖുറാനിലുള്ള മറിയമാര് മറിയയുടെ പുത്രൻ എങ്ങനെ ജനിച്ചു അത് അതും യേശുവുമായി എന്ത് ബന്ധം, ഹദീസ് എടുത്ത് തെളിവ് സഹിതം ഞങ്ങൾ തെളിയിച്ച വിഷയമാണ്. ഇനി അത് ആ ചർച്ചയിലേക്ക് പോകരുത്. യേശു ഈസയും രണ്ടും രണ്ടാണ് സുഹൃത്തെ. ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനേ പറ്റൂ, അങ്ങനെ ജീസസ് അല്ല ഈസ. ഓക്കെ മഹരീഷ്, മഹരീഷ് ഓക്കെ ഓക്കെ മഹരീഷ് പറഞ്ഞതെല്ലാം വളരെ റൈറ്റ് ആയ കാര്യമാണ്. അപ്പോ താങ്കൾ പറയുന്നു താങ്കൾ പണ്ഡിതന്മാരെന്നും മുസ്ലിം അല്ല അല്ല നമുക്ക് അടുത്ത അല്ല മഹരീഷ് നമുക്ക് ഒരു സെക്കൻഡ് മഹരീഷോട് വരാം. ദാസ് ബ്രോ പറഞ്ഞു സോൾജർ ആരും ക്ലെയർ ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് ഒരാളില്ല, ഈസ നബി അല്ലേ ഉള്ളൂ. അതെ അതെ അത് പറഞ്ഞു പറഞ്ഞു മഹരീഷ് ഒരു സെക്കൻഡ് മഹരീഷ് ഒരു സെക്കൻഡ് സാജൻ ചേട്ടാ മഹരീഷ് മഹരീഷ പ്ലീസ് മഹരീഷോട് വരാം. അത് ബറൂസ് ഇവിടെ വ്യക്തമാക്കി ഈസ അല്ല യേശു എന്ന് വളരെ വ്യക്തമാണ്, നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ള യേശു ഈസയാണ്. അത് അങ്ങനെ അങ്ങനെ കാണുക, അങ്ങനെ വിശ്വസിക്കുക, അങ്ങനെ സംസാരിക്കുക. അത് മഹരീഷ് അത് വേണ്ട സബ്ജക്റ്റ് ആണ്.